ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഫോണിൻ്റെ പിറകിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യുക, വൈഫൈ ഓൺ ചെയ്യുക, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആക്ഷനോ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഐഫോണിൽ iOS 14 വന്നിട്ടുള്ള ബാക്ക് ടാപ്പ് ഫീച്ചർ അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഫീച്ചറാണ്, നമുക്ക് കുറേ ടൈം സേവ് ചെയ്യുക, അതുപോലെ ഓവറോൾ ഫോണിൻ്റെ യൂസേജ് മോർ കൺവീനിയൻ്റ് ആവും. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലോട്ട് കയറി വരും. നമ്മൾ സാധാരണ പോർട്ട് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് XDA ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സെക്ഷൻ ഉണ്ടാവും, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഡൗൺലോഡിനായിട്ടുണ്ടായാൽ, അല്ലെങ്കിൽ ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക, ഈ ഏറ്റവും താഴെയുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക, കാരണം അതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുമ്പം ഡൗൺലോഡ് എന്ന് കാണിക്കും. സാധാ പോലെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയിട്ട് ഡൗൺലോഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സാധാ പോലെ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ടാപ്പ് ടാപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പേജിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. സോ നമ്മളൊരു ചെറിയ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്, അതിന് വേണ്ടിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു സെൻസിറ്റിവിറ്റിൻ്റെ കാര്യമാണുള്ളത്, അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഒന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോൺ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പിറകിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്തത് കറക്റ്റായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രീൻ ടിക്ക് കാണിക്കും. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് ഇവിടെയും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇനേബിൾ ആക്സസിബിലിറ്റി സർവീസ് എന്നുള്ള ഈ ഒരു പേജിൽ ഇനേബിൾ സർവീസ് എന്നുള്ള ഈ ഒരു ബ്ലൂ ഏരിയൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ പേജിലോട്ട് കയറി വരും. ഇത് പല ഫോണിനും പല ടൈപ്പിലാണ് ഉണ്ടാകുക. സാധാരണ റെഡ്മി പോലത്തെ ഫോണിനൊക്കെ നമുക്കിവിടെ ഈ ഒരു മോർ ഡൗൺലോഡ് സർവീസസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ആക്സസിബിലിറ്റി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ അതാ ടാപ്പ് ടാപ്പ് എന്നുണ്ടാവും, ആക്സസിബിലിറ്റി ഇനേബിൾ ചെയ്യുക. ബാക്കിയുള്ള ഫോൺസിനും സിമ്പിളായിട്ട് തന്നെ എവിടെയെങ്കിലും ആ ഒരു പേജിലോട്ട് കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി താഴെ മുകളിൽ എവിടെയുള്ളതെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പേജിലോട്ട് കയറി വരും. നമ്മൾ അവിടെ ആക്സസിബിലിറ്റി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് കയറി വരും. ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് ഈ വരുന്ന ഒരു പേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ക്ലോസ് ആൻ സാധ്യതയുണ്ട് നമ്മുടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഓപ്പൺ ചെയ്തിട്ടാൽ. സാധാരണ ഈ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നമ്മളെ ചില ആപ്ലിക്കേഷൻസ് ഓവർ ബാറ്ററി യൂസ് ചെയ്യാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. അത് നമ്മൾ ഓഫ് ചെയ്തിടണം, കാരണം എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ കില്ലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ തിരിച്ച് വന്ന് അത് ആക്ടിവിറ്റി ആണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇൻകൺവീനിയൻസ് ആവും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളും ഇവിടെ കാണിക്കും. ചില ഫോണിന് ഇത് രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ, ചില ഫോണിന് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായി സെലക്ട് ചെയ്ത് ഡിസേബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റത്തതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് ഇവിടെ അലോ എന്ന് കൊടുത്തു. അപ്പോൾ അത് ആ ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഡിസേബിളായി. ഇനിയിപ്പോൾ ഇതൊരു റെഡ്മിൻ്റെ ഫോൺ ആയതുകൊണ്ട് MIUI വേറൊരു ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്തിട്ട് അത് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഡിസേബിൾ ചെയ്യണം. അതുപോലെ ഓപ്പൺ OEM ബാറ്ററി സെറ്റിങ്സ്, ഇതും ചില ഫോണിന് കാണിക്കില്ല, ചില ഫോണിന് കാണിക്കും, അതും ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നോട്ട് ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ എല്ലാ ഫോണും ഉണ്ടാവില്ല, ഇതും ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെക്ഷൻ വൈസ് ആയിട്ട് നോക്കിയാൽ മതി എവിടെയാണുള്ളത്. അതിനുശേഷം ഇവിടെ ഫിനിഷ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ റിയൽ ആയിട്ട് ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആയി. ഇനി സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഡബിൾ ടാപ്പ് ആക്ഷൻ സെറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ പിറകിൽ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആക്ഷൻ, അതിനിവിടെ ഡബിൾ ടാപ്പ് ആക്ഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ഇപ്പോൾ ചെറിയൊരു ഇതുപോലൊരു വിൻഡോ വരും, ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ലോഞ്ച് ആണ് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് പിടിച്ചിട്ട് താഴത്തോട്ട് വലിച്ചു കൊണ്ട് വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇനിയിപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതവിടെ കീപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആക്ഷനോ കൊടുക്കേണ്ടെങ്കിൽ ഇവിടെ ആഡ് ആക്ഷൻ എന്നുള്ളതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് കട്ട് ലോഞ്ച് ചെയ്യുക, അസിസ്റ്റൻ്റ് ലോഞ്ച് ചെയ്യുക, സെർച്ച് ലോഞ്ച് ചെയ്യുക, ക്യാമറ ലോഞ്ച് ചെയ്യുക, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇതൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇവിടെ ലോഞ്ച് ആപ്പ് എന്ന് കൊടുത്ത് എക്സാമ്പിളായിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ യൂട്യൂബ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് ഇവിടെ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ ആദ്യം ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കുകയാണ് വർക്കിംഗ് ആണോ എന്ന്. സോ ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ വന്നു, എന്നാലും ഞാൻ രണ്ട് പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്തപ്പോഴാണ് ഇതൊന്ന് വന്നത്. അതിൻ്റെ കാരണം എൻ്റെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കറക്റ്റ് അല്ല എന്ന് വെച്ചാൽ, അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടാപ്പ് ടാപ്പ് ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരിക, എന്നിട്ട് ബാക്ക് എടുക്കുക. ഇവിടെ ദാ ഗെസ്റ്റർ എന്നുള്ള ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ടീക്ക് ഹൗ ദ ഗെസ്റ്റർ വർക്ക്സ്, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ട് കൊടുക്കുക. അങ്ങനെ സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ നമ്മളിവിടെ ചെറിയൊരു ടാപ്പ് കൊടുക്കുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്യും. ചില ആൾക്കാർക്ക് ഇത് ഓവർ സ്പീഡായിരിക്കും,
അതെന്ന് വെച്ചാൽ വെറുതെ ആക്ടിവേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇവിടെ സെൻസിറ്റിവിറ്റി കുറച്ചിടാം. സോ ഇനി നമ്മൾ തിരിച്ചൊന്നും കൂടെ ആ ഡബിൾ ടാപ്പ് ആക്ഷൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും ആക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ആഡ് ആക്ഷൻ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊടുക്കും. ഇവിടെ യൂട്ടിലിറ്റീസിൽ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ ലോഞ്ച് റീച്ചബിലിറ്റി, ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് ആണുള്ളത്. ഇനി ആക്ഷൻസ് എക്സാമ്പിളായിട്ട് ക്വിക്ക് സെറ്റിങ്സ്, വെയ്ക്ക് ഡിവൈസ്, ലോക്ക് ദ സ്ക്രീൻ, സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടി, ഇനിയിപ്പോൾ ഹോമിലോട്ട് തിരിച്ച് പോകാം, ബാക്ക് ഓപ്പൺ, റീസെൻസ്, ഇങ്ങനെ ഇഷ്ടം പോലെ ഫങ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് മുമ്പുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ആഡ് റിക്വയർമെൻറ്റ് എന്നുള്ളതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫീച്ചറും ഏത് അവസ്ഥയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫങ്ഷൻ, ഡിസ്പ്ലേ ഓൺ ആയി നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫങ്ഷൻ. അങ്ങനെ ഈ ഡബിൾ ടാപ്പ് തന്നെ നമുക്ക് ഓരോ ഏരിയയിൽ ഓരോ രീതിയിലുള്ള ഫങ്ഷൻസ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കൂടെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യും. ഇനി അടുത്ത ആക്ഷൻ ഞാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ലോഞ്ചിങ് ആണ് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ ആഡ് റിക്വയർമെൻറ്റ് എൻ്റെ ഡിസ്പ്ലേ ഓൺ ആയി നിൽക്കുമ്പോഴാണെന്ന് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ലോഞ്ച് ആവുക. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ട്രിപ്പിൾ ടാപ്പ് ആക്ഷൻസ് ആണ്. അപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ആക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മുകളിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആക്ഷനാണ്. അതും ഇതുപോലെ സെയിം ആയിട്ട് നിങ്ങൾ ആഡ് ആക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം സെലക്ട് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഗെസ്റ്റർ എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യണം എന്ന് പഠിച്ചു, പിന്നെ ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് ആക്ഷൻസ് എന്തൊക്കെയാണ് അത് ആഡ് ചെയ്തു. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അത്ര മേജർ അല്ല, അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള അഥവാ കോർ ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കിയത്. സോ അത്രേ ഉള്ളൂ, നമുക്ക് പല സാഹചര്യത്തിൽ ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയും ഇതുപോലത്തെ നല്ല ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തൊട്ട് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ ഇതുവരെ നിങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും തരിക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ ക്യാച്ച് യു ഗൈസ് ലേറ്റർ.